ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ ഡേ. പറയുന്ന നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വൂട്ട് എന്ന് പറഞ്ഞ പറ്റിയ കാര്യങ്ങൾ പുതിയൊരു ടോപ്പ് പീൻ്റെ വഴി നമ്മുടെ ഇൻഡ്യ സെർവറിലേക്ക് വന്നിട്ടുണ്ട് മച്ചമാരെ. അപ്പോൾ ആ ഒരു ടോപ്പ് പീൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു വൂട്ട് എന്ന് പറഞ്ഞ പെറ്റിൻ്റെ എബിലിറ്റി നല്ലതാണോ, ആ ഒരു എബിലിറ്റി കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആണോ, അപ്പോൾ അതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ടായിട്ട് കിടക്കാച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവുള്ളവരുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വേഗേണ്ട മച്ചമാരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ടോപ്പ് പീൻ്റെ കാര്യങ്ങൾ നമ്മൾ പെറ്റ് കാര്യങ്ങളും അതുപോലെ അതിൻ്റെ സ്കിന്നും അതിൻ്റെ ഇമ്മൂട്ട് കാര്യങ്ങളും നമുക്ക് 100 ഡയമണ്ടിൻ്റെയാണ് നമുക്ക് ഈ തവണ ലഭിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടോപ്പ് പീൻ്റെ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പെറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം. അപ്പോൾ ഒരു പെറ്റുകൊണ്ട് നമുക്ക് എന്താണ് യൂസ്ഫുൾ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ 300 ഡയമണ്ട് ടോപ്പ് പീനാണ് നമുക്ക് റിമോട്ടാണ് ലഭിക്കുന്നത്. ഒരു ഇമോട്ട് കാര്യങ്ങൾ 300 ഡയമണ്ട് നമുക്ക് എന്തായാലും ലഭിക്കുന്നതായിരിക്കും, നല്ലൊരു ഇമോട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഒരു പെറ്റ് കാര്യങ്ങൾ 100 ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പെറ്റും അതിൻ്റെ സ്കിന്നും അതിൻ്റെ ഇമോട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു അടിപൊളി ഒരു പെറ്റ് കാര്യങ്ങളാണ്, കാണാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഇവിടെ അതിൻ്റെ ഫസ്റ്റ് ലെവൽ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ലെവലൊക്കെ ആക്കണം. അപ്പോൾ അതിൻ്റെ എബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ പെറ്റിൻ്റെ ഒരു സ്കിന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ടോപ്പ് മീൻ്റെ ലഭിച്ചൊരു സ്കിന്ന് കാര്യങ്ങളാണ്. അപ്പോൾ ഈ പെറ്റ് കാര്യങ്ങൾ നമ്മൾ മാക്സിമം ലെവലാക്കാണ്. ഇപ്പോൾ ഫസ്റ്റ് ലെവൽ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെവലപ്പ് കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമ്മളിവിടെ ലെവലപ്പ് കാര്യങ്ങൾ ചെയ്യാൻ പോകണം. അപ്പോൾ ഈ രീതിയിൽ സെക്കൻഡ് ലെവൽ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ തേർഡ് ലെവൽ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെവലപ്പ് ചെയ്തിട്ട് 4th ആക്കിയിട്ട്, പിന്നെ ഇപ്പോൾ 5th ആയിട്ടുണ്ടെങ്കിൽ ഈ 6th കടന്നിട്ടുണ്ട്. ഈ നമ്മൾ 7th ആക്കാൻ പോകണം. അപ്പോൾ മാക്സിമം ലെവലായിട്ടുണ്ട്. അപ്പോൾ ഈ പെറ്റിൻ്റെ എബിലിറ്റി കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് നമ്മൾ യൂസിങ് സ്കാനിങ് ആയിട്ടും അതുപോലെ സ്കില്ല് കാര്യങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻക്രീസ് കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ റേഞ്ച് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷെ അത്ര ഗുമ്മായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. ഒരു ഒരു പെറ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ ക്ലൗ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കാര്യങ്ങൾ അത് യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഇതൊരു ഇച്ചിരി നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നുള്ളൂ. അല്ലാതെ ഒരു ഈ ഒരു പെറ്റിനെയും കൊണ്ട് എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല മച്ചമാരെ. അപ്പോൾ നിങ്ങളത് എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മച്ചമാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊക്കെ നിങ്ങളുടെ ഫ്രീ ഫയറിലേക്ക് നല്ല ചങ്ക് മച്ചാമാരിലേക്ക് അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന മച്ചമാർക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ, അതായത് ഈ വീഡിയോയിൽ നമ്മൾ റെഡിങ് കോഡ് കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു 30 റെഡിങ് കോഡ് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും മച്ചമാർ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്കും ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ റെഡിങ് കോഡ് കാര്യങ്ങൾ കമൻറ്റ് ബിക്കർ വഴി സെലക്ട് ചെയ്ത ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായിരിക്കും മച്ചമാരെ. അപ്പോൾ ഇതിനും കിടക്കാച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ചങ്ക് മച്ചമാർക്ക് എല്ലാവർക്കും ബൈ ബൈ.